നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങി വെച്ച അമ്മത്തൊട്ടിൽ റഫീഖ് അഹമ്മദിന്റെ അമ്മയെ തന്നിൽ നിന്ന് അകറ്റേണ്ടി വരുന്ന, നിർബന്ധിതമായി തന്നെ അകറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് താൻ തന്നെ സ്വയം ചെയ്യേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ അല്ലേ. പിൻസീറ്റിൽ ആകെ ഒടിഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന അമ്മ, അമ്മയെ എങ്ങനെ നേരെ നിർത്തിയിട്ടും നേരെ ഇരുത്താൻ പരിശ്രമിച്ചിട്ടും ചാഞ്ഞ് ചാഞ്ഞ് ചെരിഞ്ഞു പോകുന്നു അമ്മ. അമ്മയുടെ കണ്ണുകളിലെ തേജസ്സും ഓജസ്സുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ണിൽ നിറയെ പീള കെട്ടിയിരിക്കുന്നു. ഇതുവരെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. നമുക്ക് അടുത്ത വരികളിലോട്ട് കടക്കാം. ഇപ്പോൾ വിജനമായി തിരുവീഥികൾ ആകാശ ഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തിരുവു പട്ടിക്കെന്തൊരൂറ്റ കുരച്ചത് ചാടിക്കുതിക്കുന്നു. പെറ്റുകിടക്കും തിരുവു പട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, തെരുവ് തെരുവ് എന്ന് പറഞ്ഞാൽ വഴി, വഴിയിലെ വീതി, വഴിയോരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിജനമാണ്. അപ്പോൾ ആ വിജനം, വിജനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരുമില്ലാത്ത ഒരു സമയമാണ്. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, അമ്മയെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറ്റിയ സമയം. ആകാശ ഗോപുരങ്ങൾക്ക് താഴത്ത് അവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ആകാശം വരെ മുട്ടി നിൽക്കുന്ന ഗോപുരങ്ങൾ, ഗോപുരങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ, ആകാശത്തോളം എത്തുന്ന തരം കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ എല്ലാം അസ്തമിച്ച പോലെ, എല്ലാവരും നാളെ രാവിലെ നേരത്തെ ഉണരാനായി ഉറങ്ങാൻ കിടക്കുന്നത് പോലെ. നോക്കൂ, ആകാശ ഗോപുരങ്ങൾക്ക് താഴത്ത് അവ നാളേക്ക് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. നാളത്തേക്ക് ഉണരാൻ ഇന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ് അവർ വേഗം. അതായത് സായം സന്ധ്യ കഴിഞ്ഞു, രാത്രിയുടെ യാമങ്ങളായി. എവിടെയും വിജനതയാണ്. ആരും തന്നെ ഒരു സ്ഥലത്തും വഴിയോരങ്ങളിൽ പോലും കാണുന്നില്ല. ഇപ്പെരും മാളിന്റെ, മാൾ നമുക്കറിയാം ഇന്ന് ഈ ആധുനിക സമൂഹത്തിലെ ഒത്തിരിയേറെ മാളുകളുണ്ട് ഇല്ലേ. ഏതൊരു മാളിൽ ചെന്നാലും ഒത്തിരി നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നു അല്ലേ. ഒരു മാളിൽ കയറിയാൽ മതി, എന്താണോ വേണ്ടത്, വസ്ത്രം വേണോ അതോ പാത്രങ്ങൾ വേണോ അതോ ഫുഡ് ഐറ്റംസ് വേണോ, എന്തൊക്കെയാണെങ്കിലും ഒരു മാളിൽ കയറിയാൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നു. ഈ പെരും മാളിന്റെ, പെരും എന്ന് പറഞ്ഞാൽ വലിയ, അപ്പോ ഏതോ ഒരു മാളിന്റെ അരികിലാണ് അദ്ദേഹം അമ്മയും കൊണ്ട് കാറ് നിർത്തിയിരിക്കുന്നത്. ഈ പെരും മാളിന്റെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ, ബ്രാക്കറ്റിൽ ഇപ്പെരുമാളിന്റെ എന്ന് കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അതെന്താണ് ഇപ്പെരുമാൾ എന്ന് പറയുന്നിടത്ത്? പെരുമാൾ എന്ന് പറഞ്ഞാൽ എല്ലാം കീഴടക്കിയവൻ, ദൈവം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഉടയവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നത്തെ ലോകം, ഇന്നത്തെ ലോകത്തെ പെരുമാൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള വലിയ വലിയ പല മാളുകളാണ് ഇന്നത്തെ ദൈവത്തിന് തുല്യമായി പലരും കാണുന്നത് എന്നൊരു രീതി കൂടി, എന്നൊരു ചിന്ത കൂടി നമ്മളിലേക്ക് എത്തിക്കാനാണ് ഇപ്പെരുമാൾ, ഇന്നത്തെ കാലത്തെ പെരുമാൾ എന്ന് പറയുന്നത്. ഓരോ വലിയ വലിയ മാളുകളല്ലേ, അതിലെല്ലാം കിട്ടുന്നു. പിന്നെ എന്തിനു അച്ഛൻ അമ്മ മറ്റു ബന്ധങ്ങളെല്ലാം, ഒന്നും ആവശ്യമില്ലല്ലോ. എന്തു വേണമെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നു. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്.
മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ജനമായി മാറിക്കൊണ്ടിരിക്കുന്നു ആധുനിക സമൂഹം. അങ്ങനെയാവുമ്പോൾ ഈ ലോകത്ത് ഇന്ന് കാണുന്ന ഓരോരോ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഓരോരോ മാളുകൾ മതിയിലോ ജീവിക്കാൻ, അതാണല്ലോ ദൈവം എന്ന് ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പെരുമാൾ എന്ന് പറയുന്നത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ പെരുമാൾ, ഇന്നത്തെ പെരുമാൾ ഇതൊക്കെയാണ്. ഇന്നത്തെ ലോകം ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അന്നത്തെ പെരുമാൾ ഈശ്വരനാണ്, എല്ലാത്തിനും ഉടയവനാണ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ മാളുകളായി മാറിയിട്ടുണ്ടല്ലോ എന്ന് നമ്മെ ഒന്ന് ചിന്തിപ്പിക്കാൻ കൂടിയാണ് റഫീഖ് അഹമ്മദ് എന്ന കവി ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ അത് കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളായി നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഇപ്പെരുമാളിന്റെ ബ്രാക്കറ്റിലെ ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലോ എന്നോർത്തു. ഈ പെരും ഈ വലിയ മാള് ആ മാളിന്റെ അടുത്ത് ഇറക്കിയാലോ. ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നില്ല, വിജനമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന ഗോപുരങ്ങൾ എല്ലാം തന്നെ ഉറക്കത്തിനായി, നാളെ നേരത്തെ ഉണരാനായി ഉറക്കത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ല. ഈ മാളിന്റെ അരികിൽ ഇറക്കിയാലോ ആരെയാണെന്ന് ആലോചിക്കണം കേട്ടോ. അമ്മയെയാണ്. പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം, കര കുരച്ചത് ചാടി കുതിക്കുന്നു. പെറ്റുകിടക്കുന്ന ആ മാളിന്റെ അരികിലെ പെറ്റുകിടക്കുന്ന ഒരു പട്ടിയെ കണ്ടു. പെറ്റുകിടക്കുക നമ്മളുടെ നാട്ടിൻപുറത്തെ ഒരു രീതിയാണ്. ഒരു പെറ്റുകിടക്ക എന്ന് പറയും പ്രസവിച്ച് കിടക്കുന്നത്. പ്രസവിച്ച് കുറച്ച് നാൾ ആ കുഞ്ഞിനോടൊത്ത് ആ അമ്മയും കിടക്കും. കുഞ്ഞിനും അമ്മയ്ക്കുമുള്ള പരിരക്ഷണം ആ സമയത്ത് കൊടുക്കും. അപ്പൊ പെറ്റുകിടക്കുന്ന ആ പട്ടിക്ക് എന്തൊരൂറ്റം അവിടെ. അപ്പോ ആ മകൻ, ആ അമ്മയും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നുണ്ട് ഇല്ലേ. ആ അമ്മ ആ പട്ടി വിചാരിക്കുന്നത് കാർ നിർത്തിയോ, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനാണോ, ഞങ്ങളെ ഉപദ്രവിക്കാനാണോ, എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കോ, അവരെ നശിപ്പിക്കോ എന്നൊരു ചിന്ത വന്ന് ആ പട്ടി, പെറ്റുകിടക്കുന്ന പട്ടി കുതിക്കുകയാണ്. അവ ആ പട്ടി അതിന്റെ ജീവൻ പോയാലും ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ സമ്മതിക്കുകയില്ല. അമ്മ, അതാണ് അമ്മ. അതുപോലെ തന്നെയല്ലേ തന്റെ അമ്മയും എന്നൊരു ചിന്ത ആ മകനിലേക്ക് കടത്തിവിടാൻ ആ പെറ്റുകിടക്കുന്ന ആ പട്ടിക്ക് സാധിച്ചു അല്ലേ. ശരിക്കും അതിനു വേണ്ടിയാണ് കവി ആ വരികൾ അവിടെ തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും ആ മകന്റെ മനസ്സിൽ അറിയാതെ ഒരു മിന്നൽ പിണർ കടന്നിട്ടുണ്ടായിരിക്കും. അമ്മ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായും കുഞ്ഞിനെ പരിരക്ഷിക്കും, സംരക്ഷിക്കും എന്നൊരു ചിന്ത ആ മകന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ വിജനമായ പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്യണം എന്നിങ്ങനെ നിൽക്കുകയാണ് ആ മകൻ. ശ്രദ്ധിക്കുക ഒന്നും കൂടി ആ വരികൾ. ഇപ്പോൾ വിജനമായി തെരുവീതികൾ ആകാശ ഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാൽ എന്നോർത്തു. പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടാമുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരു ഇരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടിയോരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന്
കടന്നു പോയി അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോലൊന്നു മനസ്സിലൂടപ്പോൾ കടന്നു പോയി. അപ്പോ ആ മാളിന്റെ അവിടെ പെറ്റ പട്ടി കിടക്കുന്ന കാരണം അവിടെ അമ്മയെ ഉപേക്ഷിക്കാൻ സാധിച്ചില്ല. അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അമ്മയും മകനും. അങ്ങനെ അവർ ഒരു ജില്ലാശുപത്രിയുടെ അടുത്തെത്തി. രാത്രിയാണ് കേട്ടോ സമയം. ആ ജില്ലാശുപത്രിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ആകെ ഒന്നുമില്ല, ഒരു രാക്കട, രാത്രിയിൽ ഉള്ള ഒരു കട. ജില്ലാശുപത്രി ആശുപത്രിയാണല്ലോ, 24 മണിക്കൂറും അവിടെ ആളുകൾ വന്നും പോയി ഇരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ചില്ലറ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചായ കുടിക്കാനോ മറ്റോ എന്തായാലും ഒരു ചെറിയ കടകൾ ഉണ്ടായിരിക്കും. ആ ഒരു രാക്കട മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിലോ രണ്ടോ നാലോ ആളുകൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു ആശുപത്രിയിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനൊക്കെ രണ്ടോ നാലോ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആ കടയുടെ മുന്നില്. പക്ഷേ എങ്കിലും അതിന്റെ പിന്നിലൊരു ഇടം ആരുമില്ല. അവിടെ കൊണ്ടാക്കിയാലോ ആക്കുകയല്ല കേട്ടോ, അവിടെ കൊണ്ടുപോയി കളഞ്ഞാലോ. അങ്ങനെയാണ് ആ മകൻ വിചാരിക്കുന്നത്. അവിടെ കൊണ്ടുപോയി ഇരുത്തിയാലോ പോയിട്ട്, അതാവുമ്പോ ആരും അറിയൂല, ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് എന്തോ തടഞ്ഞു. ഇവിടെ പറയുന്ന ശ്രദ്ധിക്കൂ, പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞു പോയി. പടികൾ, ആശുപത്രിയുടെ പടികളിൽ എന്തോ തടഞ്ഞു എന്ന് പറഞ്ഞ തന്റെ ആ മകന്റെ കാല് തട്ടി എന്നല്ല അർത്ഥം. എന്താണ്? ആ മകന്റെ മനസ്സിലെ പടികളിലാണ് എന്തോ തടഞ്ഞത്. എന്താണ് ആ തടഞ്ഞത്? തന്നെ ചെറുപ്പത്തിൽ പനിച്ച് വയ്യാതെ ആ അമ്മ എടുത്ത് ഓടിയത് എത്ര ഭാരമുണ്ട് കുഞ്ഞിനെ എന്ന് ഒരിക്കലും ഒരമ്മ എടുത്തോടുമ്പോൾ ചിന്തിക്കാറില്ല. സ്നേഹത്തിനേക്കാൾ വലിയ ഭാരം ഒന്നിനുമില്ല. എത്ര ക്ഷീണിതയായ അമ്മയാണെങ്കിലും തന്റെ മകനെ, തന്റെ മകൾക്ക്, തന്റെ കുഞ്ഞിന് വയ്യാതെയായി കഴിഞ്ഞാൽ എടുത്തോടുകയാണ് ആ അമ്മ. ഏതൊരമ്മയും ചെയ്യുന്നതാണത്. ആ അമ്മ എടുത്തോടിയതും ആ ഡോക്ടറുടെ സൂചി പ്രയോഗം. അപ്പോൾ ആ സൂചി കുത്തുമ്പോഴുണ്ടായ വേദന എന്താണോ, ആ വേദന അന്ന് എങ്ങനെ വേദനിച്ചോ, അതേ വേദന ഇന്ന് മനസ്സിൽ ഏറ്റതുപോലെ, എന്തോ ഒരു സൂചി കുത്തിയതുപോലെ ആ മകന് തോന്നി. കുറ്റബോധമല്ലേ അത്? താൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന കുറ്റബോധം ആ മകനെ അലട്ടുകയാണ്. എങ്കിലും ആ മകൻ നിവൃത്തിയില്ലായ്മയാവാം, മറ്റു പലരുടെയും നിർബന്ധിതമായ അവസ്ഥ കൊണ്ടായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, മകന്റെ മനസ്സിലെ സൂചി കുത്തുന്നത് പോലെ തോന്നി. അന്ന് തൻ കുഞ്ഞായിരുന്നപ്പോൾ തന്റെ അമ്മ എടുത്തോടിയ ആ രംഗം മനസ്സിലോട്ട് വന്നപ്പോൾ അറിയാതെ 100,000 സൂചികൾ കുത്തുന്ന പോലെ ഒരു വേദന ആ മകന്റെ മനസ്സിൽ ഉണ്ടായി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയേകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി, പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിനി പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും പിച്ചിയതാ കരിഞ്ഞൊരീ കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. പിച്ചിയതാരെ കരിഞ്ഞൊരീ കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. പിന്നെയും മുന്നോട്ട്. അപ്പോ രണ്ടാമത്തെ സ്ഥലം ജില്ലാശുപത്രിയുടെ അവിടെ വെച്ചിട്ടും അമ്മയ്ക്ക്, അമ്മയെ ഉപേക്ഷിക്കാൻ മകനെ സാധിച്ചില്ല. അവിടുന്ന് വണ്ടി പിന്നെയും മുന്നോട്ട് പോവുകയാണ്. പിന്നെ പോയി ചെന്ന് നിന്നത് ഒരു വിദ്യാലയത്തിന്റെ മുന്നിലാണ്. രാത്രി സമയമാണ്. കുട്ടി ഏകാന്തത. എന്താണ് ഏകാന്തത എന്ന് പറഞ്ഞാൽ? ആരുമില്ല,
എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏകാന്തത വളരെ നിശബ്ദമായിട്ട്. കുട്ടി ഏകാന്തത എന്ന് എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കാം? അവിടെ വിദ്യാലയമാണ്, നിറയെ കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗമാണ് വിദ്യാലയം. ആ വിദ്യാലയത്തിൽ കുട്ടികൾ ഇല്ലാതായാൽ ഉണ്ടാവുന്ന ഏകാന്തത, ആ ഒരു ഏകാന്തത വളരെ ഒരു വളരെ അസ്വസ്ഥത ഉണ്ടാക്കും. ഏകാന്തമായ കുട്ടികളില്ലാത്ത വിദ്യാലയം ഒത്തിരി നമുക്ക് വിഷമാണ് തോന്നുക. ആ ഒരു അതുകൊണ്ടാണ് കുട്ടി ഏകാന്തത എന്ന് അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ വിദ്യാലയത്തിലെ കുട്ടി ഏകാന്തതയിൽ കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയം. ഇപ്പോഴവിടെ കണ്ണുപൊത്തി കളിക്കുന്നത് വിദ്യാലയം മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാലയം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായ വിദ്യ വിദ്യ അറിയുന്ന വിദ്യ കൊടുക്കുന്ന ആലയം. അവിടെ വിദ്യ കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ്. ആ വിദ്യാർത്ഥികൾ ഇല്ല എങ്കിൽ വിദ്യാലയം എന്നുള്ള കെട്ടിടം മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ ഈ രാത്രിയിൽ കണ്ണുപൊത്തി കളിക്കാൻ ആ വിദ്യാലയം മാത്രം തന്നെയേ ഉള്ളൂ എന്ന് പറയുകയാണ്. ആ വിദ്യാലയത്തിൽ അവിടെ എത്തിയപ്പോൾ കവിക്ക് എന്താണ് തോന്നുന്നത് നോക്കൂ. ആ വിദ്യാലയം മുറ്റമുണ്ട് ഒന്ന്, ഇനി ഇനി അടുത്തൊരു സ്ഥലം കണ്ടത് ആ വിദ്യാലയ മുറ്റത്താണ്. ആ വിദ്യാലയ മുറ്റത്തിൽ ഇരുത്തി പോന്നാലോ, ആരെങ്കിലും അടുത്ത ദിവസം വരുമ്പോൾ അമ്മയെ കണ്ട് എന്താ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ ആ വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഇരുത്തി പോന്നാലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച വശം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ആദ്യമായി സ്കൂളിലേക്ക് അയക്കുന്ന ഒരു അമ്മയുടെയും മകന്റെയും അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആദ്യമായി സ്കൂളിലേക്ക് അമ്മയുടെ ദേഹത്ത് നിന്ന് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന പോലെയുള്ള ഒരു വേദന ഉണ്ടായിരിക്കും. ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും ആ സ്കൂളിലെത്തി ആ ടീച്ചറുടെ കൈകളിലേക്ക് ആ അമ്മ കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് നെഞ്ഞുപിടയും. ഏതൊരു കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ നെഞ്ഞു പിടയുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതൊരമ്മയുടെയും. അതുകൊണ്ട് തന്നെ ആ വേദന വളരെ തീവ്രമാണ്. തൻ്റെ അരികിൽ തന്നെ മാത്രം കണ്ടു വളരുന്ന ഒരു കുഞ്ഞ്, മറ്റാരും ബന്ധു മിത്രാദികളൊക്കെ ഉണ്ടായാലും അമ്മയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. സ്കൂളിലേക്ക് അടുത്തൊരമ്മയിലേക്ക് എത്തുകയാണ്. തൻ്റെ അമ്മയ്ക്ക് സമമായ ഒരു വ്യക്തിയിലേക്ക് തൻ്റെ അമ്മയിൽ നിന്ന് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദനയുടെ തീവ്രത ഓർത്ത് ആ മകന് ചിന്തിക്കുകയാണ്. തൻ്റെ താൻ പോകുന്ന ആ സമയം, ആ കുട്ടിയായപ്പോൾ തന്നെ വിട്ടുപിരിഞ്ഞ തൻ്റെ അമ്മ മതിലിനപ്പുറം നിൽക്കണം, വാതിലിൻ്റെ അവിടെ നിന്നാൽ കുഞ്ഞങ്ങാനെ എന്നെ അമ്മയെ ശ്രദ്ധിച്ച് ടീച്ചറെ ശ്രദ്ധിക്കാതിരിക്കുമോ എന്ന് കരുതി ആ വാതിലിൻ്റെ അവിടെ നിന്ന് നീങ്ങി മതിലിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. വെയിലാണോ മഴയാണോ മഞ്ഞാണോ ഒന്നും നോക്കുന്നില്ല അമ്മ, അമ്മ അവിടെ കാത്തു നിൽക്കുകയാണ്. ആ ചിന്ത, അമ്മ അവിടെ നിൽക്കുന്നു എന്ന ചിന്ത പെട്ടെന്ന് മനസ്സിൽ കടന്നു വന്നപ്പോൾ ആ സ്വന്തം അമ്മയെ, തൻ്റെ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ മകന് തോന്നിയില്ല. അവിടെയും ഉപേക്ഷിക്കാനാവാതെ മകൻ വീണ്ടും തൻ്റെ കാറ് മുന്നോട്ട് പോവുകയാണ്. ആ മകന് ഉപേക്ഷിക്കാൻ കഴിയുമോ അറിയില്ല. തീർച്ചയായും ഓരോ മക്കളും തൻ്റെ അമ്മ തങ്ങളെ സംരക്ഷിക്കുന്നത് എത്രയോ ആണെന്ന്, അവരെത്രയോ കഷ്ടതകളും എത്ര വലിയ വീട്ടിലാണ് എന്ന് പറഞ്ഞാലും അമ്മ ഒത്തിരിയേറെ സഹിക്കുമ്പോഴാണ് ഓരോ കുഞ്ഞുങ്ങളും സ്വതന്ത്രരായും സുഖമായും ജീവിക്കുന്നതെന്ന ചിന്ത ഉണ്ടാവണം. ആ ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിലേ ഒരിക്കലും ഇതുപോലെ ഒരു മകനാവാൻ മകളാവാൻ ആർക്കും സാധിക്കില്ല. എന്നടുത്ത വരികള് ഓരോ വരികളും വായിക്കുക, വായിച്ച് ചൊല്ലി നോക്കുക. ഓരോ വരികളിലും നിങ്ങൾ സ്വയം അർത്ഥം കണ്ടെത്താൻ പരിശ്രമിക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞ അർത്ഥത്തിനപ്പുറം എന്തെങ്കിലും ഒരു പുതിയ അർത്ഥങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ ഈ കവിത മനസ്സിലാക്കുകയാണ്, കൂടുതൽ മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ഏവരും ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതണം, നോട്ട്സ് എഴുതിയെടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. നന്ദി.